സ്നേഹിക്കപ്പെടുന്നവരെ കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുന്നു. ദൈവസന്നിധിയിലെ നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കും നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മിൽ നിന്ന് വേർപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ബന്ധുമിത്രാദികൾ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമുക്കറിയാവുന്ന ആരോരും പ്രാർത്ഥിക്കാനില്ലാത്തവർ, എല്ലാവരെയും ഈ നിമിഷം നമുക്ക് കൊടുക്കാം. രണ്ടാമതൊരു ബോധ്യം നമുക്കുണ്ടാകേണ്ടത്, നമ്മളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. ആ ബോധ്യത്തോടുകൂടി എല്ലാ നിയമങ്ങളെയും ദൈവസന്നിധിയിൽ ചേർത്തുകൊണ്ട് ഈ വിളി ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീരാ ഒരുമയുടെ ബലിയർപ്പിക്കരായി തീർന്നീടാ നവമൊരു പീഠമൊരുക്കീടാ ഗുരുവിൻ സ്നേഹമുടിയാകും തിരുമുൻപാകെ അണച്ചീടാ അത്യുന്നതമാസുലോകത്തിൽ സവേശന സ്തുതി ഗീതം ഭൂമിയിലെന്നും മധ്യേനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥിതനാം താതാമീൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു വാനവമാനവ വൃന്ദങ്ങൾ ഉൽഘോഷിപ്പു സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ നിൻ ഹിതമിവിടെ ഭവിക്കണമേ സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ ആവശ്യമാഹാരം ഞങ്ങൾക്കിന്നരുളേണമേ ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങ് കനിഞ്ഞു പൊറുക്കണമേ ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ എന്തെന്നാൽ നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ ആമേൻ ആമേൻ എന്നേക്കും
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, മണ്ണ് മൂലം വേർപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ നിന്ന് പ്രാപിച്ചവരുടെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് മനുഷ്യംസിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഇതിവിരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ സിദ്ധരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിക്കും ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആദരമാക്കി എഴുന്നു ദൈവമേ, എന്നെ നീ കേൾക്കണമേ. പാപത്തിന്മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരൻ പോൽ സകലേശ നിന്നെ ഞാൻ കാത്തിരിക്കും. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിതേ, ആത്മാക്കൾക്ക് ആശ്വാസം നൽകേണമേ. താതനും പുത്രനും റൂഹായ്ക്കു മാതരാ കീർത്തന ഗീതികൾ എന്നേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിക്കും. സ്തുതി ഞങ്ങൾ പാടുന്നു ഈശോ നാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സ്ഥിതിമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്ന ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനദ്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിറം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനെ കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനത്ത് വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നിക്കും. എന്റെ സഹോദരരെ, പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 51 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു.
നാമെല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയക്കുന്നത്ര വേഗത്തിൽ നാമെല്ലാവരും രൂപാന്തരപ്പെടും എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാമെല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിക്കുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്ന് എഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും മരണമേ നിന്റെ വിജയം എവിടെ മരണമേ നിന്റെ ദംശനം എവിടെ മരണത്തിൻ്റെ ദംശനം പാപവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിനു നന്ദി അതിനാൽ എൻ്റെ വത്സല സഹോദരരെ കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെ ജീവനുമായ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി ആമേൻ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ സകല മരിച്ചവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ മരണത്തെ ഭയപ്പെടുന്നു മരിക്കാൻ ഭയമുണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കുക പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നത് ദൈവമേ ആരോഗ്യം തരണേ മരിക്കരുതേ അപ്പൊ നമ്മൾക്ക് പുറത്ത് നമ്മൾ പറയും മരിക്കാൻ ഭയമില്ല എന്നാൽ പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കും ദൈവമേ ഇപ്പൊ കൊണ്ടുപോകലട്ടോ എന്നാണ് പ്രാർത്ഥിക്കുക അപ്പോ ഉള്ളിൽ ഭയമുണ്ട് ഭയം ഉള്ളിലുണ്ട് എന്നാൽ എന്താണ് മരണം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ശാന്തമായിട്ട് ഉറങ്ങുന്നതല്ലേ മരണം എന്ന് പറയുന്നത് ഈ ബോധ്യം കിട്ടാത്തത് കൊണ്ടല്ലേ നമ്മൾ മരിക്കല്ലേന്ന് പ്രാർത്ഥിക്കുന്നത് പിന്നെ ചിലർക്ക് നമ്മളൊരു സ്നേഹമുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം എന്നാൽ മരണമെന്ന യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ശാന്തമായിട്ട് ഉറങ്ങുന്നതാണ് അത് നമുക്ക് നഷ്ടപ്പെടരുത് നമ്മളെല്ലാവരും അങ്ങനെ ഉറങ്ങേണ്ടവരാണ് അങ്ങനെ വേണ്ട എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തുണ്ടാകുന്നു ദൈവത്തിൻ്റെ ഹൃദയത്തോട് എനിക്ക് ചേരാൻ പറ്റുന്നില്ല ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ ചേരണം അത് ഏത് സമയത്താകാം ഏത് നിമിഷത്തിലാകാം ഈ ഭൂമിയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് നമുക്ക് നന്മ ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ ആ ഹൃദയത്തോട് ചേരാൻ പറ്റുമെങ്കിൽ സന്തോഷിക്കാം അത്ര നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ 90 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ എൻ്റെ ദൈവത്തോട് ചേരുള്ളൂ 100 വയസ്സ് കഴിഞ്ഞിട്ട് പോകുള്ളൂ നമ്മൾ വാശി പിടിക്കാതിരിക്കുക അങ്ങനെ കിട്ടുന്നെങ്കിൽ അതും സന്തോഷമായിട്ട് എടുക്കുക ദൈവം നമ്മിലൂടെ വീണ്ടും വീണ്ടും നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മൾ ഈ കുർബാന അർപ്പിക്കുമ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ കുർബാനയുടെ സമയത്ത് നിൽക്കുന്നത് സിമിത്തേരിയിടുമ്പിലാണ് കുറേ എൻ്റെ മുമ്പിലെ ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുറേ മൃഗങ്ങൾ ശവകല്ലറകൾ കിടക്കുന്നുണ്ട് ഈ കല്ലറകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് മരിക്കുന്നതിന് മുമ്പ് മരിക്കാത്ത ഓർമ്മകളായിട്ട് വേണം ഇവിടേക്ക് വരാൻ മരിക്കുന്നതിന് മുമ്പ് മരിക്കാത്ത ഓർമ്മകളായിട്ട് വേണം നീ ഇവിടേക്ക് വരാൻ ഞാൻ കുറേ വെട്ടിപ്പിടിച്ചു കുറേ നേടി കുറേ പേരോട് ശത്രുത കാണിച്ചു കുറേ പേരോട് തല്ലുണ്ടാക്കി കുറേ പേരോട് വിദ്വേഷങ്ങളൊക്കെ കാണിച്ചു പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ആർക്കൊരു ഓർമ്മയല്ല ആർക്കും ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിലായി ഇന്ന് എൻ്റെ അഴുകിൽ വരുന്ന പ്രാർത്ഥിക്കാൻ ആരും ഇല്ല ഒരു പൂ വയ്ക്കാൻ പോലും ആരും ഇല്ല എനിക്ക് വേണ്ടി ഒന്ന് കരയാൻ ആരുമില്ല എന്നാൽ ഞാനൊരു ഓർമ്മയായിരുന്നുവെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ എന്നെ ആരെങ്കിലും ഓർത്തേനെ അതുകൊണ്ട് ഈ കല്ലറകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഉപദേശം അവർ തരുന്നത് തന്നെയാണ് മരിക്കാത്ത ഓർമ്മകളായി എത്ര നാള് ജീവിച്ചു എന്നല്ല എങ്ങനെ ജീവിച്ചു ഞാൻ എങ്ങനെ ഭൂമിയിൽ ജീവിച്ചു എന്ന് ഒരു ബോധ്യം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കാം സംസ്കരിക്കപ്പെട്ട് 4 ദിവസമായ യേശു അവിടെ എത്തിയപ്പോൾ
ബദാനിയ ജെറുസലേമിന് അടുത്ത് ഏകദേശം 15 സാദിയാണ് ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്താ ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെയായിരുന്നു. മർത്താ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തി നിൽക്കും. മർത്ത പറഞ്ഞു, അതിദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തി നിൽക്കുമെന്ന് എനിക്കറിയാം. യേശുവിനോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നു. അവൾ പറഞ്ഞു, ഓ കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. കാരുണ്യവാന ഈശോയെ, മരണം വഴി ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാവരെയും വളരെ പ്രത്യേകമായി ശുദ്ധീകരണ സ്ഥലത്ത് പീഡി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കടങ്ങളും പാപങ്ങളും അങ്ങയുടെ തിരക്തത്തിൻ്റെ യോഗ്യതകളാൽ അവരോട് ക്ഷമിച്ചുകൊണ്ട് അങ്ങയോടൊപ്പം നിത്യ സൗഭാഗ്യം അനുഭവിക്കുന്നതിനുവേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേയെന്നും ഞങ്ങൾ ഓരോരുത്തരും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കുന്നതിനുവേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേയെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് എല്ലാവർക്കും നമ്മേ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യാന്തരിക തല തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജീർണമായ ജനം മുഴുവന്റെ കടങ്ങളെ പ്രതിക്ക് പാപങ്ങളുടെ മോചനദിനം ജീർണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിക്കും. സകലനാഥനായ ദൈവത്തിന്റെ കൃപാസനം നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാരുണ്യ നിധിയ ദേവാ കനിവോടെ സ്വീകരിക്കൂ, മരിച്ചോർക്കായി ഞങ്ങളർപ്പിക്കും ഈ ബലി. ഒരു നിമിഷം കണ്ണുകളിടയ്ക്ക് പ്രാർത്ഥിക്കാം. എല്ലാം മരണമടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശുദ്ധീകരണത്തിന്റെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വിദ്യകൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി നിമിഷം പ്രാർത്ഥിക്കും. ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോ ബലിയിലും അങ്ങനെയാ പ്രാർത്ഥിക്കാം. ശുദ്ധീകരണത്തിലെ വേദനിക്കുന്ന എല്ലാവരെയും നിമിഷം ഓർക്കാം. ദൈവമേ, ഞങ്ങളും ആ വഴി യാത്ര ചെയ്യേണ്ടവരാണല്ലോ. ഞങ്ങളുടെ യാത്രകൾ വിശുദ്ധമാക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ ഫലങ്ങളും ഇറക്കുന്നു. നാഥ തുറണമേ, അനുഗ്രഹിക്കണേ. തധനു മധുപോൽമജനം ദിവ്യ റുഹാക്കിം സുദീൻ ദൈവാംബികയും മാറിയുസൈപ്പിനെയും സാധനമൂർത്തി പവനം ഈ ബലിയിൽ ആദിയിലേ പോൽ എന്നേക്കും ആമേൻ ആമേൻ. സുതയുടെ പ്രേഷിതരെ ഏകജ സ്നേഹിതരേ
നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃദരെല്ലാരും നീ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിത തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്തേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വ വിശ്വാസമുറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തന പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്നും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏക സത്യയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കലികാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധ ആത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്രൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പ്രതിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭിക്ഷത്തിന്റെ ശ്രീരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ ശ്രൂഷകരാകുക. എളിയവരും പാപികളും ആരുന്നിട്ട് ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ധനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരിഹരണം ചെയ്യുക. ഞങ്ങളെ ശുദ്ധരാക്കണമെന്ന് അങ്ങേയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. സഹോദരരെ, വിഷയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. മരണം മൂലം ഈ ലോകത്തിൽ നിന്നും വേർപ്പെട്ടു പോയ പാദ്രിയാർക്കീസുമാർ, മേജർ ആർച്ച് ബിഷപ്പുമാർ, മെത്രാപൊലിത്തമാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും സഭാ സമൂഹത്തിലെ മറ്റ് ജീവിതാന്തസ്സുകളിൽപ്പെട്ട പരേതർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ലോകത്തിൽ സമാധാനമുണ്ടാകാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണ്ണമാകുവാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാതനയർക്കു വേണ്ടിയും ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ എന്നേക്കും. ആമേൻ. മിസിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും
ruhadhi sagavasumi namodatundagatti ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ പൂർവപിതാവാം അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവതൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ജരാജര കർത്താവ ദൈവത്തിന് ബലിയർപ്പിപ്പു ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ സമാധാനം നമ്മോടുകൂടെ ഇരുവരങ്ങളും ചുവട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ മനസ്സിനെ അഹങ്കാരത്തിലും മുക്തമാക്കണമേ അങ്ങയുടെ കരുണയാൽ തമ്മിൽ മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളുളവാക്കണമേ വിശുദ്ധവും സജീവവുമായ ൂപികളുമായും ശ്രാഫ്യന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഇവർ ആരാധന സമർപ്പിക്കുന്നു ഒന്നാസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരധ സ്തുതിഗീതങ്ങൾ പാടുന്നു ദൈവം നിത്യ മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാൽ ഉന്നത വീതിരോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിരോശാന കൃതാവായ ദൈവമേ സ്വർഗീയങ്ങളോട് കൂടങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഏവരും ബലഹീനരും അകലരുമായി സർവ്വതിൽ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു കരങ്ങൾക്കൊപ്പം കൃതാവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തിരുക്കരങ്ങളെ ലപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ഷിന്മാർക്ക് നൽകിക്കൊണ്ടിരുന്ന ഇത് ഭവമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തുതം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു ഇത് ഭവമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ദാനം ചെയ്യുവേൻ ഞാൻ ഈ ചേതങ്ങൾ എന്റെ നാമത്തിൽ നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മിക്കാൻ ചെയ്യുവേൻ കരുണാമയാ കനീണമേ
നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേസ്തുനായ ദൈവമേ, സർവ്വത്രിക സഭയുടെ പിതാവുമായ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ ജോർജ് രഞ്ജരി മിത്രാപലിതാക്ക് വേണ്ടി, മധുരപ്രതീക്ഷായ മാൻഡ്രസ് മിത്രാപലിതാക്ക് വേണ്ടി, രൂപതീക്ഷായ മാർപൊളി കണ്ണുകാട മിത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി, പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി, എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി, അങ്ങയുടെ സന്നിധിയിൽ പ്രിയജനകുമാവിധ വർദ്ധിച്ച തിരുമാന്മാർ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേബ്രിഞ്ഞ് പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടി, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി, ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്കും, ഞങ്ങളിൽ നിന്ന് വേർപ്പെട്ടു പോയ ശുദ്ധീകരണ സദനയായ ആത്മാക്കൾക്ക് വേണ്ടിയും അവരുടെ നൊമ്പുരങ്ങൾക്ക് വേണ്ടിയും, ഈ ഭൂമിയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ നന്മകൾ ചെയ്ത് ഓർമ്മകളായിത്തീരുന്നതിന് വേണ്ടി, ദുഷ്ടതകൾ അഹങ്കാരങ്ങൾ പിടിവാസികൾ വെറുപ്പുകൾ ഞങ്ങൾ എടുത്തു മാറ്റുന്നതിന് വേണ്ടി, ഇവിടെ വേദിയിൽ ഓർക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാവരുടെ കണ്ണുനീരുകൾക്ക് വേണ്ടി, അയോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ, നാഥാമറിയണമേ എന്നിൽ നിറയണമേ, നാഥാമറിയണമേ എന്നിൽ നിറയണമേ. കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നിറയണമേ എന്ന നിമിഷം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ, നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസ്ഥനെ ആശ്രയിക്കുകയും പുത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വഗ്രാഹത്തിൽ നാമമായ ജീവിതം കാരണമാകട്ടെ. തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ. സജീവം പരിശുദ്ധം ജീവിതാത്മങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് അത്യവിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേദമായി എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. ഇരുവരങ്ങൾ തുറന്ന് പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നു, ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കൃതാവിശ്വാസിയായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ സ്രോതസ് നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയല്ല, പ്രതിഭാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. മണ്ണിനും വിണ്ണിനും ആഹാരം
ശാശ്വതരായി നിങ്ങൾ ജീവിക്കും ആത്മാവിരെന്നെ കൈക്കൊണ്ടാൽ സ്വർഗീയ ജീവന്റെ അപ്പം ഞാൻ ഒരു നിമിഷം ദിവ്യഗാനത്തിലേക്ക് നോക്കാം പ്രാർത്ഥിക്കാം കർത്താവ് കാരുണ്യവാന എല്ലാ പാപത്തിൻ്റെ കരകളെയും ക്ഷമിക്കണമേ എന്ന് നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം അപരാധങ്ങൾ നീക്കണമേ പാപക്കടങ്ങൾ മാക്കണമേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിലെ പാപങ്ങൾ ദൈവമേ ചെയ്തെടുക്കാത്ത കടങ്ങൾ അപരാധങ്ങളുമായിട്ടായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഈ പ്രാർത്ഥനകൾ വഴി സ്വർഗരാജ്യം നൽകണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കാം എൻ്റെ പിതരാദികളെ നമ്മൾ സ്നേഹിച്ചവരെ മരണമടഞ്ഞു പോയിട്ടുള്ളവരെ പ്രാർത്ഥിക്കേണ്ട വ്യക്തികളെ എല്ലാവരെയും ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ ഓർത്തുകൊണ്ട് മനമൊരുകിയ നിമിഷം പാടി പ്രാർത്ഥിക്കട്ടെ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സ്വർഗത്തിലെ കരികരങ്ങളെ മെരുതി പിടിച്ച് വിശ്വാസപുറം എരുതെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകരൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി ആമേൻ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മരിച്ചവരെ കലറുകളിൽ നിന്ന് ഉയർപ്പിക്കുന്നു ഇപ്പോഴും എന്നേക്കും ആമേൻ മഴയും സത്യവും ജീവനുമായിടും വരദായക നിന്റെ വരവും കാത്ത് മരണമാ സാഗര തീരത്തിരിക്കുന്നു നിൻ യാനപാത്രം കാത്തു കാത്ത് മരണത്തിൻ കാലൊച്ച കേട്ടു നടുങ്ങുന്നു മാടപ്പിറാവാം ഞാൻ കുറുകിടുന്നു മരണത്തിൻ കാലൊച്ച കേട്ടു നടുങ്ങുന്നു മാടപ്പിറാവാം ഞാൻ കുറുകിടുന്നു നെയ്ത്തു നൂൽ പോലെൻ്റെ ഹൃദയം നുറുങ്ങുന്നു വൈകരുതേ നാഥ വൈകരുതേ നെയ്ത്തു നൂൽ പോലെൻ്റെ ഹൃദയം നുറുങ്ങുന്നു വൈകരുതേ നാഥ പരിശുദ്ധാത്മാവിന്റെ കൃപാവരുത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ളുവായി യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവെ അങ്ങേക്ക് സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങൾക്ക് നൽകി
जीवदायक നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കി അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ കർത്താവേ നീ സന്നിധിയിൽ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ ബലികൾ കാഴ്ചകൾ അനവരതും കനിവൊടു കൈക്കൊണ്ടരുളണമേ ഇവരുടെ ബലിയും വിധവയുടെ കാണിക്കയതും കൈക്കൊണ്ട നാദാകനിയണമീ ബലിയിൽ ആമീൻ കരുണാനിധിയം കർത്താവേ ചേർക്കണമേ നിൻ ദാസരെയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ അർപ്പിച്ചവരാമകിലർക്കും കരുടയുടെ ഗണമകിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും ആമീൻ വിശുദ്ധീകരണത്തിന്റെ പല വീടും നിന്നെന്ന് ഞാൻ സ്വീകരിച്ച ഈ കുർബാന കടകളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ സകല മരിച്ചവരെയും നിമിഷം ബലിവേദിയിൽ ഓർക്കുന്നു അവർക്ക് വേണ്ടി ഒപ്പിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് നിമിഷം അവർക്ക് വേണ്ടി അൽമാർത്ഥമായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുകയാണ് മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കരുണയുള്ള കർത്താവേ കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടവൻ ആശ്രയിക്കുകയും ചെയ്യുന്നു വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ ജീവന്റെ മനത്തിനാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്റെ കർത്താവ് ഞാൻ പ്രകൃതിക്കും മഹിമയുടെ നിമവിധി നാളിൽ കർത്താവേ നീ അണയും കരുണയുടെ എന്നെ നിർത്തണമേ നല്ലവരത്ത് ബലം ആരാധിച്ചുവണങ്ങുന്നു അതുതാൻ ഞങ്ങൾക്കുത്താനം രക്ഷയും ഉയരും നൽകുന്നു ആകാശം വലുതാകുന്നു ആകാശമേ ഭൂതലവും താപകമല്ലോ കർത്താവേ ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായസ്സും അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കുകയും കർത്താവേ നിൻ സോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരി നിത്യവിരുന്നിൽ ചേർക്കണമേ അവരിൽ ആരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ബാവാ പുത്രൻ ദുഹായി മൃതനാമെന്നിൽ കനീനു ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണമേ ആദ്യം മുതൽ എന്നേക്കും ആമേൻ തെളിവായി എന്നുടെ നാഥാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമേൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ നമുക്ക്
അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവന്റെ മനത്തനാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അനുഗ്രഹിക്കണമേ, കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടേ ദാസർ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടേ ദാസർ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹ ബറാഹം ഇസഹാം യാക്കോ മഹിദാ സയദൻ പരിപാവനമാ ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടേ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. ഗുരുവത്സലരാം സ്നേഹരമൊരുപോ വിനയാനിധന തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ബലി പോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമൊളേ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചുരയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനന്റെ പക്കലാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെയും കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചുരയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവും ആശ്രിതർപ്പിച്ച കർത്താവേ, അശബ്ദ മഹനീയമായ നിധിപിതരവിശുദ്ധാശ്രയ വിളിക്കുന്നതിന്റെ വലതുഭാ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞ നിധിമാനുമായ വിധി കർത്താവേ, ജീവന്റെ മനത്തനാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കൃതാവരീകരണാപുരം ജീവിപ്പിക്കണമേ, ജീവിക്കുന്ന ഒരു ദയാപുരം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷ മരണമടഞ്ഞ ഒരു മഹിമയുടെ കൂടി ഉയർപ്പിക്കണമേ. ജീവന്റെ മരുന്നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലത്തിനാഥനും ദൈവമായ മിസ്സിഹായി നിന്റെ കുരിശിന്റെ അടയാളത്തിന്റെ അടകമ്പടിയോടും കൂടി വാനമേഖലയിൽ പ്രതീക്ഷണാവുകയും സുഗ്രാഹത്തിന്റെ വാതിൽ തുറക്കുകയും മരിച്ച വൃക്ഷരായ കവിടെ നിറക്കുകയും ദുഷ്ജനങ്ങൾ നീതിമാന്മാരെ വേർതിരിക്കപ്പെടുകയും നൽകപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സുഗ്രാഹത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളെ സഹോദരന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവേ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധന